മുക്കം ടൗണിലെ സൗന്ദര്യവൽക്കരണ പ്രവൃത്തികൾ അടിയന്തരമായി തീർക്കണമെന്നും വ്യാപാരികളുടെ ദുരിതം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പ്രതിഷേധ ധർണ മേഖലാ പ്രസിഡന്റ് കെ ടി നാളേശൻ ഉദ്ഘാടനം ചെയ്തു. മാസങ്ങൾ ഏറെയായിട്ടും അവസാനിക്കാത്ത മുക്ക ടൗണിലെ സൗന്ദര്യവൽക്കരണവും നവീകരണ പ്രവൃത്തികളും അടിയന്തരമായി പൂർത്തിയാക്കാൻ നടപടി ആവശ്യപ്പെട്ടാണ് വ്യാപാരി വ്യവസായി സമിതി പ്രവർത്തകർ മുക്കം നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്. വിഷു, റംസാൻ, ഈസ്റ്റർ ഉത്സവ സീസണുകൾ പ്രതീക്ഷയോടെ കണ്ട വ്യാപാരികളെ ദുരിതത്തിലാക്കിയാണ് ടൗണിലെ പ്രവൃത്തികൾ നടക്കുന്നത്. അശാസ്ത്രീയമായും മന്ദഗതിയിലും നടക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾക്കെതിരെ വ്യാപക പ്രതിഷേധമുണ്ടെങ്കിലും കരാറുകാരും അധികൃതരും അവഗണന തുടരുകയാണെന്നും സംഘടനാ നേതാക്കൾ ആരോപിച്ചു. പി സി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ചിനെ തുടർന്ന് നഗരസഭയ്ക്ക് മുന്നിൽ നടന്ന ധർണ വ്യാപാരി വ്യവസായി മേഖലാ പ്രസിഡന്റ് കെ ടി നളേശൻ ഉദ്ഘാടനം ചെയ്തു. ഏകദേശം 2 വർഷമായി ഇവിടുത്തെ വ്യാപാരി സമൂഹം വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഈ പ്രവൃത്തി കൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിഭാഗം വ്യാപാരികൾ മാത്രമാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2.5 വർഷമായിട്ട് കോവിഡും മുക്കയും പ്രളയവും മൂലം വ്യാപാരികൾ വളരെയേറെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്പം പ്രതീക്ഷയേകുന്ന ഒരു സീസണാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. വിഷു അതേപോലെ തന്നെ പെരുന്നാൾ തുടങ്ങിയതെല്ലാം അവയൊക്കെ ബുദ്ധിമുട്ടാക്കിക്കൊണ്ടാണ് ഇപ്പോഴത്തെ ഈ പ്രവൃത്തി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് കെ എം കുഞ്ഞവറാൻ അധ്യക്ഷനായിരുന്നു. യൂണിറ്റ് സെക്രട്ടറി യു കെ ശശിധരൻ, കെ സി മുഹമ്മദ്, ടി എ അശോക് എന്നിവർ സംസാരിച്ചു. റഫീഖ് വാവാച്ചി, ജെയ്സൺ കാക്കശ്ശേരി, കെ ബാബു, സിദ്ദീഖ് എന്നിവരാണ് പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകിയത്. സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.